സർക്കംസ്റ്റാൻസസ് വെൻ കോൺട്രാക്ട് നീഡ് നോട്ട് ബി പെർഫോംഡ്. അതായത് ചില സിറ്റുവേഷനിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഏതൊക്കെയാണ് നോക്കാം. അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇൻ ദ ഫോളോയിങ് കേസസ് ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് നീഡ് നോട്ട് പെർഫോം ദെയർ പ്രോമിസസ് ആസ് ദ പെർഫോമൻസ് ഇസ് ഐദർ ഡിസ്പെൻസ്ഡ് വിത്ത് ഓർ എക്സ്ക്യൂസ്. ഈ പറഞ്ഞ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണ്ട, ഈ കോൺട്രാക്ട് പെർഫോം ചെയ്യണ്ട. ആസ് ദ പെർഫോമൻസ് ഇസ് ഐദർ ഡിസ്പെൻസ്ഡ് ഓർ എക്സ്ക്യൂസ്ഡ്. ഡിസ്പെൻസ് വിത്ത് എന്ന് പറഞ്ഞാൽ ഗെറ്റ് റിഡ് ഓഫ്, ഒന്നിനെ ഈ പെർഫോമൻസ് വേണ്ടാന്ന് വെച്ചു അല്ലെങ്കിൽ എക്സ്ക്യൂസ് ചെയ്തു. ആ സിറ്റുവേഷൻസ് എന്ന് പറയാൻ പോണത് ഒന്നാമത്തെ എ പ്രോമിസ് അണ്ടർ എൻ എഗ്രിമെന്റ് വിച്ച് ഇസ് വോയിഡ് ഓർ ഇല്ലീഗൽ. ഇല്ലീഗലോ വോയിഡോ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണ്ട, ആ പ്രോമിസ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അതിന്റെ ലയബിലിറ്റി ഇല്ല ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. എക്സാമ്പിൾ ആണ് കൺസിഡറേഷൻ ഇല്ലാത്തൊരു എഗ്രിമെന്റ് ആണ്. നമുക്കറിയാം ലീഗൽ ആയിട്ടുള്ള ഒബ്ജക്റ്റും വേണം, ലീഗൽ ആയിട്ടുള്ള കൺസിഡറേഷനും വേണം. ഇതില്ലാത്ത ഒരു എഗ്രിമെന്റ് നിങ്ങൾ ചെയ്യാൻ നിർബന്ധിതരല്ല. രണ്ടാമത്തെ ഇഫ് ദ പാർട്ടീസ് ടു കോൺട്രാക്ട് എഗ്രി ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ ന്യൂ കോൺട്രാക്ട് ഫോർ ഇറ്റ് ഓർ ടു റിസൈൻ ഇറ്റ് ഓർ ഓൾട്ടർ ഇറ്റ്. ഈ കോൺട്രാക്റ്റിലുള്ള ആൾക്കാർ തന്നെ ഈ ആദ്യം ഉണ്ടാക്കിയ എഗ്രിമെന്റിന് പകരം വേറൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ റിസൈൻ ഇറ്റ് അത് ക്യാൻസൽ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരത് മാറ്റം വരുത്താൻ വിചാരിച്ചിട്ടുണ്ട് ആദ്യത്തെ എഗ്രിമെന്റ്. അങ്ങനെയാണെങ്കിൽ അവർ ആ കോൺട്രാക്റ്റ് ആദ്യത്തെ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ദ പ്രോമിസി ഡിസ്പെൻസസ് വിത്ത് ഓർ റിമിറ്റ്സ് ഹോളി ഓർ ഇൻ പാർട്ട് ദി പെർഫോമൻസ് ഓഫ് പ്രോമിസ് മെയ്ഡ് ടു ഹിം ഓർ എക്സ്റ്റെൻഡ് ദ ടൈം ഫോർ സച്ച് പെർഫോമൻസ്. പ്രോമിസി ഒന്നല്ലെങ്കിൽ ആ ടൈം എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കും, അപ്പം അയാൾ അത് അപ്പം തന്നെ പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ. രണ്ടാമത്തെ പ്രോമിസി തന്നെ ആ കാര്യം ഡിസ്പെൻസ് ചെയ്യണം, അതായത് വേണ്ടാന്ന് വെക്കുകയാണ്, അല്ലെങ്കിൽ റിമിറ്റ് ഹോളി ഓർ ഇൻ പാർട്ട് മുഴുവനായിട്ടോ വേണ്ടാന്ന് അല്ല മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ പ്രോമിസി തന്നെ ആ കാര്യം ചെയ്യേണ്ട എന്ന് പ്രോമിസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം അവർ പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ പറയാം, എ പ്രോമിസസ് ടു പെയിൻറ് എ പിക്ചർ ഫോർ ബി. എ പറഞ്ഞു ഞാൻ ബിക്ക് വേണ്ടി ഒരു പിക്ചർ പെയിൻറ് ചെയ്തരാന്ന്. ബി ആഫ്റ്റർ വേർഡ്സ് ഫോർബിഡ് ഹിം ടു ഡു സോ. ബി പറഞ്ഞു, അതായത് ഫോർബിഡ് ചെയ്യുക പറഞ്ഞാൽ ചെയ്യേണ്ട എന്നുള്ള ഓർഡർ ചെയ്യുക, നീ ചെയ്യണ്ട. ബി പറഞ്ഞു നീ അത് ചെയ്യണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എ ഈസ് നോ ലോങ്ങർ ബൗണ്ട് ടു പെർഫോം ദി പ്രോമിസ്. എ എന്ത് ചെയ്യണ്ട, ബി എന്നെ പറഞ്ഞത് ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നെ എനിക്ക് ചിത്രം വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ആവശ്യമില്ല. ചിത്രം ആ പെയിൻറ്റ് എന്താ ചെയ്യുക, അത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത പോയിന്റ്, വെൻ എ വോയിഡബിൾ കോൺട്രാക്ട് ഈസ് റിസൈൻഡ് ദ അതർ പാർട്ടി നീഡ് നോട്ട് പെർഫോം ഹിസ് പ്രോമിസ്. ഒരു കോൺട്രാക്ട് വോയിഡബിൾ ആണ്, അതാണ് റിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. ഒരു വോയിഡബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾ എന്ത് ചെയ്യണ്ട, ആ പ്രോമിസ് പാലിക്കേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ പറയാം, എ പേസ് ബി റുപ്പീസ് 1000 ഇൻ കൺസിഡറേഷൻ ഓഫ് ബീസ് പ്രോമിസ് ടു മാരി സി. എ ബിക്ക് 1000 രൂപ കൊടുത്തു. എന്തിനാ എ ബിക്ക് 1000 രൂപ കൊടുത്തത്? ബി എന്ത് ചെയ്തു, സി എന്ന് പറഞ്ഞ ആളിനെ കല്യാണം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്തു. ഈ സി ആരായടെ, എയുടെ ഡോട്ടറാണ്. അതുകൊണ്ടാണ് എ കാശ് കൊടുത്ത് ബിക്ക്. സി ഈസ് ഡെഡ് അറ്റ് ദ ടൈം ഓഫ് പ്രോമിസ്. ഈ പ്രോമിസ് കൊടുക്കുന്ന നേരത്ത് സി മരിച്ചു. അപ്പം എഗ്രിമെൻറ്റ് ഇസ് വോയിഡ്, ബട്ട് ബി മസ്റ്റ് റീപേ എ ദ സം ഓഫ് 1000. ആ സമയത്ത് ആൾ മരിച്ച കാരണം ആ എഗ്രിമെൻറ്റ് വോയിഡാണ്. പക്ഷെ ബിക്ക് കിട്ടിയ പൈസ ബി തിരിച്ച് അയക്കുന്നത് കൊടുക്കണം. If the promisee neglect or refuse to afford the promiser reasonable facilities for the performance of promise. Example പറയാം, A contract with B to repair B's house. Aയും Bയും തമ്മിൽ ഒരു കോൺട്രാക്ടിൽ എൻ്റർ ചെയ്തു. അതിൽ ബിയുടെ ഹൗസ് എ റിപ്പയർ ചെയ്ത് കൊടുക്കണമെന്നാണ് കോൺട്രാക്ട്. എന്നിട്ട് എന്തുണ്ടായി, ബി നെഗ്ലെക്ട് ഓർ റെഫ്യൂസ് ടു പോയിന്റ് ഔട്ട് എ ദ പ്ലേസസ് ഇൻ വിച്ച് ഹിസ് ഹൗസ് റിക്വയേഴ്സ് റിപ്പയർ. ബി എന്ത് ചെയ്തില്ല, എവിടേക്കാണ് എൻ്റെ വീടിന് റിപ്പയർ വേണ്ടെന്നുള്ള സ്ഥലങ്ങൾ എയ്ക്ക് കാണിച്ചു കൊടുത്തില്ല. എന്നിട്ട് എ എന്ത് ചെയ്തു, നോൺ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ആയി. എ ഈ കോൺട്രാക്ട് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയ്ക്ക് എക്സ്ക്യൂസ് കൊടുക്കാം. കാരണം എന്താ, ബി കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത കാരണമാണ്. അപ്പം അതാണ് ദ പ്രോമിസി നെഗ്ലെക്ട് ഓർ റിഫ്യൂസ് ടു എഫോർഡ് ദ പ്രോമിസ് റീസണബിൾ ഫെസിലിറ്റീസ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മറ്റേ ആളോട് നമുക്ക് പെർഫോം ചെയ്യുന്ന നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പെർഫോമൻസ് ഓഫ് ജോയിൻ്റ് പ്രോമിസ്, ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ചിട്ട് ഒരു പ്രോമിസ് ചെയ്യുമ്പോഴത്തേക്കാണ് ജോയിൻ്റ് പ്രോമിസ് എന്ന് പറയുക. വെൻ ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് ആർ ബൗണ്ട് ടു പെർഫോം എ കോൺട്രാക്ട് ടുഗേദർ ഓർ ജോയിൻ്റ്ലി ഇറ്റ് ഈസ് കോൾഡ്
joint promise. When two or more persons have made a joint promise, unless contrary intention appears from the contract, all such persons must jointly with the surviving promisers fulfill the promise. If all of the promisers die, the legal representatives of all of them fulfill the promise jointly. എന്നിട്ടോ അതിൽ കൂടുതൽ ആൾക്കാർ കൂടിയിട്ടാണ് ഒരു ജോയിൻറ്റ് പ്രോമിസ് വെച്ചേക്കുന്നത്. അവർക്ക് എന്തില്ല, കോൺട്രറി ഇൻറ്റൻഷൻസ് ഇല്ല. അവർക്ക് എല്ലാവർക്കും ഒരേ ഒരു ഒബ്ജക്റ്റീവ്സേ ഉള്ളൂ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും കൂടിയിട്ട് ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇനി അവരെല്ലാവരും മരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സും പോലും ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവരും ജോയിൻ്റ്ലിയാണ് അത് ചെയ്യേണ്ടത്. ഇനി ഇതിൽ റൂൾസ് റിഗാർഡിംഗ് പെർഫോമൻസ് ഓഫ് ജോയിൻ്റ് പ്രോമിസസ് ഉണ്ട്. ഒന്നാമത്തെ, ഇൻ കേസ് ഓഫ് ജോയിൻ്റ് പ്രോമിസ് ബൈ മോർ ദാൻ വൺ പ്രോമിസർ, ദ ലയബിലിറ്റി ഓഫ് ഈച്ച് പ്രോമിസർ ഇസ് ഓൾവേസ് ജോയിൻ്റ് ആൻഡ് സെവറൽ. ജോയിൻ്റ് പ്രോമിസ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഓരോരുത്തരും ലയബിലിറ്റി പറഞ്ഞാൽ ജോയിൻ്റ് ആൻഡ് സെവറൽ ആണ്. അതായത് എന്തെല്ലാം, അവരവരുടെ സ്വന്തം, ഇപ്പോൾ ആ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും, എക്സ് വൈ സെഡ് മൂന്നാളും കൂടിയിട്ട് പ്രോമോട്ട് 6000 രൂപയ്ക്ക് എഴുതിയിട്ട് ഇൻ ഫേവർ ഓഫ് പി ആണ് എഴുതിയേക്കണം. അവിടെ അവരുടെ ജോയിൻ്റ്ലി ആൻഡ് സെവറലി ആണ്. അതുകൊണ്ട് ആർക്കും പറയാൻ പറ്റില്ല എൻ്റെ ലയബിലിറ്റി ഇതിൽ 2000 മാത്രമാണ്, മൂന്നാൾക്കാരും കൂടിയിട്ടാണ് ഒരുമിച്ചിട്ടാണ് പ്രോമോട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ ജോയിൻറ്റ് പ്രോമിസാണ്. അപ്പോൾ 6000 രൂപയെ മൂന്നോട് ഡിവൈഡ് ചെയ്തിട്ട് 2000 രൂപയാണ് എൻ്റെ ഓരോരുത്തരുടെ ലയബിലിറ്റി എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്പ്രസ്ലി അവരെ കോൺട്രാക്റ്റിൽ എഴുതിയിരിക്കണം എന്തെന്ന്, എൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് 2000 രൂപയാണ്. അതർ വേർഡ്സ്, ജോയിൻറ്റ് പ്രോമിസസ് ഈസ് ബൗണ്ട് ടു ഡിസ്ചാർജ് ദി എൻറ്റയർ ലയബിലിറ്റി കവേർഡ് അണ്ടർ ദി പ്രോമിസ്. എൻറ്റയർ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. റൈറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ആണ്. റൈറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോയിൻറ്റ് പ്രോമിസ് ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഒരാൾ ഒറ്റയ്ക്കാണ് അതിൻ്റെ ഫുൾ പ്രോമിസും ചെയ്തത്, അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് നടത്തിയത് ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ അയാൾക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ആ ഷെയർ തിരിച്ച് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ദിസ് സെക്ഷൻ ഗീവ്സ് റൈറ്റ് ടു ദി പേഴ്സൺ ഹു ഹാസ് പെയ്ഡ് ദി എൻറ്റയർ എമൗണ്ട് ടു പ്രൊസീഡ് അഗെയിൻസ്റ്റ് ദി അതർ പ്രോമിസേഴ്സ് ടു റിക്കവർ ദ എമൗണ്ട് വിച്ച് ഹി ഹാസ് പെയ്ഡ് മോർ ദാൻ ഹിസ് ഷെയർ. നേരത്തെ എക്സാമ്പിൾ എക്സ് വൈ സെഡ് മൂന്നാൾക്കാരും കൂടിയിട്ടാണ് പിക്ക് 6000 രൂപ കൊടുക്കാറുള്ളത്. അതിലെ എക്സ് ഒറ്റയ്ക്ക് 6000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സിനെ വയ്യൂരിൻ്റെ അടുത്തും സെഡിൻ്റെ അടുത്തും ചോദിക്കാം എത്ര രൂപ, 4000 രൂപ ചോദിക്കാം. അയാളുടെ ഷെയർ ശരിക്കും വരെ 2000 രൂപയാണ്. അപ്പോൾ അതിന് കൂടുതലുള്ള ബാക്കിയുള്ള 4000 രൂപ എക്സിനെ വൈയുടെ അടുത്തും സെഡിൻ്റെ അടുത്തും ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഈ റൈറ്റിനെ പറയുന്ന പേരാണ്, ദിസ് റൈറ്റ് ഓഫ് എക്സ് is called right of contribution. In other words, X can compel his co-promisers Y and Z to contribute equally. Third point, if any one of the joint promisers make default in contributing, the remaining joint promisers must bear the loss arising from such default in equal shares. ഏതെങ്കിലും ഒരു joint promiser അയാളുടെ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടിയിട്ട് അയാൾ എത്രയാണോ ഷെയർ അയാളെ കൊടുക്കാത്തത് അത് ബാക്കിയുള്ളവരെല്ലാവരും ഈക്വലി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തത്, ഇഫ് വൺ ഓഫ് ദി ജോയിൻറ്റ് പ്രോമിസസ് ഡൈ ഹിസ് ഹെയർസ് അലോങ് വിത്ത് അതർ സർവൈവിംഗ് ജോയിൻറ്റ് പ്രോമിസസ് മസ്റ്റ് പെർഫോം ദി കോൺട്രാക്ട്. ഏതെങ്കിലും ഒരു എ ബി സി മൂന്നാൾക്കുണ്ട്, എ മരിച്ചെങ്കിൽ എയുടെ ഹെയർ അല്ലെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവും ബാക്കി ജീവിച്ചിരിക്കുന്ന ബി സി പറഞ്ഞ ആൾക്കാരും കൂടിയിട്ട് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യണം. ഇനി എല്ലാ ജോയിൻറ്റ് പ്രോമിസേഴ്സും മരിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഹെയർസ് കൂടിയിട്ട് ആ കോൺട്രാക്ട് പെർഫോം ചെയ്ത് കൊടുക്കണം. ഇറ്റ് ഈസ് ഓപ്പൺ ടു ക്രെഡിറ്റർ ടു റിലീസ് എനി വൺ ഓഫ് ദി ജോയിൻറ്റ് പ്രോമിസേഴ്സ്. ഇറ്റ് ഡസ് നോട്ട് ആൻഡ് വിൽ നോട്ട് ഓപ്പറേറ്റ് ആസ് റിലീസ് ഓഫ് ഓൾ. അതായത് ക്രെഡിറ്റർക്ക് വേണമെങ്കിൽ ഒരാളെ തന്നെ ഈ ജോയിൻറ്റ് പ്രോമിസ് നിന്ന് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കി എന്ന് വിചാരിച്ചിട്ട് ഇറ്റ് ഡസ് നോട്ട് ആൻഡ് വിൽ നോട്ട് ഓപ്പറേറ്റ് റിലീസ് ഓഫ് ഓൾ. ബാക്കി എല്ലാവരും ആ പ്രോമിസിന് ഒഴിവായെന്ന് അതിനർത്ഥമില്ല. അതായത് എ റിലീസസ് എക്സ് വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് വൈ ആൻഡ് സെഡ്. എക്സ് വൈ സെഡ് മൂന്നാൾക്കാരും കൊണ്ട് ജോയിൻറ്റ് പ്രോമിസ് നടത്തിയത്. അവിടെ ക്രെഡിറ്റർ എ ആണ്. എക്ക് വേണമെങ്കിൽ എക്സിനെ ഒന്ന് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ വൈക്കും സെഡിനും അവിടെ ലയബിലിറ്റി ഇല്ല എന്നുള്ള അർത്ഥമില്ല. അണ്ടർ ഇന്ത്യൻ ലോ, ദി റിലീസ് ഓഫ് എക്സ് വിൽ നോട്ട് ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് വൈ ആൻഡ് സെഡ്.